ഫോണ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ അമ്പലത്തിലേക്ക് ഒന്ന് പോണം. അപ്പോ ഇവരൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ട് കാണാം. ഓക്കെ, ടാറ്റ പറഞ്ഞേ. അപ്പൊ ഇതേ നമ്മളിലെ കാലത്തെ പരിപാടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തിരക്കുള്ള ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് നിൽക്കാറ്. അതായിരിക്കുമല്ലോ നല്ലത്, ടൈം കുറച്ചുകൂടെ നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കണത്, റേവ ഉപ്പുമാവാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുഞ്ഞു പഴം കൂടി ഉണ്ടെങ്കിൽ അന്ന് ഉഷാറായി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയായി. അപ്പോൾ ഇന്ന് കാലത്ത് നേരത്തെ അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉപ്പുമാവിൻ്റെ മുകളിലാണ് ഒരു പിടി പിടിച്ചേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയപ്പോൾ മുല്ലറമ്പത്തേക്ക് പോവാന്ന് വിചാരിക്കണത്. അവിടെ ആകുമ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം ടൈം അമ്പലം ഉണ്ടാവും. അപ്പം അങ്ങോട്ട് പോവാന്ന് വിചാരിക്കണം അല്ലേ. കാക്ക പാറി വന്നു. ഗ്ലാസ് തുറന്ന് കളിക്കാ, കാറ്റ് കിട്ടുന്നുണ്ട് ഇത്ര. അതായത് ഫോണ് ജെ സി ബി. ധ്യാനു ജെ സി ബിയുടെ ഭയങ്കര ഫാനാണ്. ജെ സി ബി കാണാണ്ടോ? ജെ സി ബി കാണാണ്ടോ ധ്യാനു? ജെ സി ബിയുടെ പിന്നാലെ പോണേ. ജെ സി ബി പുറകിലായപ്പോൾ ഇതാണ് അവസ്ഥ കണ്ടോ. എന്തു പറയാനാണ്, ഇന്നലെ ഇവിടെ വിളക്കായിരുന്നു, നല്ല വെയിലുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് ചാലിശ്ശേരി മുല്ലയമ്പറമ്പത്ത് അമ്പലം. ആ ഉള്ളിലേക്ക് ഞാൻ ഫോൺ എടുക്കണില്ല, കൈ പിടിക്കാം മാത്രം. ഇറങ്ങ, ചെരുപ്പ് കൂടെ വയ്ക്ക. പുലിയറമ്പത്ത് അമ്പലത്തിൽ എപ്പോൾ പോയാലും നട അടയ്ക്ക് ഒത്തിരി ലേറ്റ് ആവും. സാധാരണ അമ്പലങ്ങളെ മാതിരിയല്ല, കാരണം കുറച്ച് ടൈം കൂടെ പൂജ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലേറ്റ് ആയാലും അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ഒത്തിരി നാളായിട്ട് ഞങ്ങൾ മുല്ലറമ്പത്തേക്ക് പോയിട്ട്, അപ്പോൾ അതും കൂടി ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെളിച്ചപ്പാട് സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് കുശലൊക്കെ പറഞ്ഞ് നടക്കുകയാണ് ധ്യാനു. എന്താ ധ്യാനു? പിന്നെന്താ, വളക്കച്ചവടക്കാരടുത്തും കളിപ്പാട്ടക്കാരടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും അങ്ങോട്ട് പോയി സംസാരിക്കൂ കേട്ടോ. ധ്യാനു ധ്യാനുവിൻ്റെ പ്രത്യേകതയാണ്, വഴിയിൽ കൂടെ പോണ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും ആൾ അങ്ങോട്ട് കയറി സംസാരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുകയാണ്, വാശിയൊന്നുമില്ല കേട്ടോ. വേണമെന്ന് പറഞ്ഞ് വാശിയൊന്നും പിടിക്കാനില്ല, ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അവിടുന്ന് പോരണില്ല. ദേ പിന്നെ അവിടെ ചുറ്റിപ്പറ്റിക്കണ് കണ്ടോ. ഇപ്പതേ വളടെ അവിടുത്താ നിക്കണത്, വിളിച്ചോണ്ട് വരാൻ. നല്ല വെയിലാണ് കേട്ടോ, നല്ല അടിപൊളി വെയിലാണ്. അപ്പൊ ഞങ്ങള് തൊഴിലിലൊക്കെ കഴിഞ്ഞ് അതേ ഫ്രണ്ടിലിരിക്കാൻ കുറുമ്പ് കാണിച്ചോണ്ട് നോക്കി കണ്ടോ. കേറടോ, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഫുഡിന്റെ പരിപാടികൾ അല്ലേ. അല്ലേ കേട്ടോ, അതെ അത്യാവശ്യം നല്ല പണികളുണ്ട് കേട്ടോ കിച്ചങ്ങള്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണം. ഓ കിച്ചൻ കണ്ടറിയാം, മൊത്തത്തിൽ അലമ്പായിട്ട് കിടക്കണം. അപ്പൊ നമ്മുടെ കിച്ചന്റെ കോലം കണ്ടിട്ട് ആരും ഞെട്ടണ്ട, കാരണം ഞാൻ ആ ക്ലീൻ ഒന്നും ചെയ്യാണ്ട് കേട്ടോ പോയേ. ജസ്റ്റ് തുടക്കിലൊക്കെ കഴിഞ്ഞു, പക്ഷേ കിച്ചണിലെ പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇട്ടിട്ടാ പോയത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് സാമ്പാറിനുള്ള
എന്താ പ്രകൃതിയായ പരിപാടിയിലാണ്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം മുറിച്ച് നമ്മൾ കുക്കറിലാക്കുന്നുണ്ട്. പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, അതുപോലെ മുളകും പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ പച്ചക്കറി നന്നായിട്ട് വേവിക്കും. പിന്നെ എന്താ, അവിയൽ പോലെ എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ കൂടുന്ന ഒന്നാണല്ലോ നമ്മുടെ സാമ്പാർ. അതുകൊണ്ട് തന്നെ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് പ്രത്യേകത എന്താണെന്നറിയില്ലേ, എൻ്റെ അമ്മച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിക്ക് സൺഡേ മാത്രം ലീവ് ഉള്ളൂ, ആൾ വർക്കിന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൺഡേ ലീവ് ഉള്ള ദിവസം പിള്ളേരടുത്തേക്ക് ഓടി വരും, അല്ലെങ്കിൽ ഞങ്ങൾ അമ്മേൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അരി കുതിർത്താൻ വെക്കുന്നുണ്ട്. ഇനി അരി കഴുകി അടുപ്പത്തിടണം. ചോറ് ഞാൻ അടുപ്പത്ത് തന്നെയാണ് വെക്കുക കേട്ടോ. എൻ്റെ മുന്നത്തെ വ്ളോഗ്സൊക്കെ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഞാൻ ചോറ് അടുപ്പത്താണ് വെക്കുക, അതുപോലെ ചുക്കുവെള്ളവും എല്ലാം അടുപ്പത്താണ് വെക്കുക. ബാക്കി കറികളെല്ലാം നമ്മൾ കാലത്ത് തന്നെ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ ചെയ്യും കേട്ടോ. അപ്പം അരിയൊക്കെ കഴുകി നമ്മൾ ചോറ് വയ്ക്കണം. സംഗതി ഇച്ചിരി വേഗം കേട്ടോ. കിടിലൻ പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണെന്നറിയോ, ഞാൻ പപ്പടം കച്ചാൻ പോവാണ്. ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബ്രദർ ഉണ്ട്, എൻ്റെ അനിയൻ. അമ്മ പാട്ട് പാടാ കേട്ടോ, ഒന്നും വിചാരിക്കില്ല. അപ്പം എൻ്റെ അനിയനും എൻ്റെ മോനും ഒരേ ദിവസമാണ് ജനിച്ചത്. അതും നാളും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ഒരേപോലെ, അറിയില്ല, ഭയങ്കര കോയിൻസിഡൻസ് ആയി പോയൊരു സംഭവമാണത്. അപ്പം നമ്മൾ പപ്പടം കാശം പോവണം. സദ്യക്ക് മുന്നോടിയായിട്ട് നിൽക്കണതാണ് നമ്മളെ പപ്പടം ആയതുകൊണ്ട് നമ്മളെ കാശിക്കൊണ്ടിരിക്കണ്ട, ഒരുമാതിരി കത്തി. അപ്പം മെയിനായിട്ട് സംഭവം അതുകൊണ്ടാണ്, രണ്ടുപേരും ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ട്. അങ്ങനെ അല്ലേലും പേര് കിട്ടോ, കാരണം ഞാൻ കുഞ്ഞല്ലേ, കുഞ്ഞിൻ്റെ പിറന്നാളല്ലേ. അതുകൊണ്ട് അങ്ങനെ അപ്പം ഇതേ അപ്പുറം കാഴ്ചയായിട്ടുണ്ടല്ലോ, എനിക്കൊന്നും അറിയില്ലായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞു, സത്യം കേട്ടോ, എൻ്റെ പോലും അപ്പുറം കാഴ്ച അറിയാത്ത എത്ര പേരുണ്ടാവില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നില്ല. അങ്ങനെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പഠിച്ചെടുത്തൊരു സംഗതിയാണ് പപ്പടം കാഴ്ച. അപ്പം ഏറ്റവും സിമ്പിളായുള്ള പരിപാടി അപ്പുറം കാഴ്ചടാ. നമ്മളേ അമ്പലത്തിൽ പോയി വന്നപ്പോഴത്തേക്ക് ടൈം കുറച്ച് ലാഗായി പോയേ, അതാണ് ഇപ്പൊ ഉണ്ടായേ. അപ്പോ ഇപ്പൊ സമയം 10:30 കേട്ടോ. എനിക്കാണെങ്കിൽ എന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പണി കഴിച്ചിട്ട് ഇരിക്കണ പരിപാടി, എനിക്കതാ ഇഷ്ടം. അവൾക്ക് നേരത്തെ എഴുന്നിട്ട് എല്ലാ പണിയും കഴിച്ചിരിക്കണം. പിന്നെ നമ്മളെ ജോലി ഇതാണല്ലോ, നമ്മളെ കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് അതും ചെയ്യണം. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ആസ്വദിച്ച് ചെയ്താണല്ലോ, അതിന് ജോലിയായിട്ട് ഏത് തോന്നില്ല. പിന്നെ ആ ഭക്ഷണത്തിന് കുറച്ച് വെറൈറ്റി ടേസ്റ്റും കൂടി കിട്ടും. എനിക്കത് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാൽ ഈ എന്താ മറ്റേ പുള്ളിയൊന്നും അല്ല കേട്ടോ, എന്താ പ്രവാചകനൊന്നല്ലേ, പല എക്സ്പ്രഷൻസും വരും, ഒന്നും മൈതാരണ്ട. നമുക്കിനി ഇതൊരു ബോട്ടിലാക്കാം. അയ്യോ മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് കുറച്ച് പണിയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒക്കെയാണ് നിൽക്കുള്ളൂ. കാലത്ത് എഴുന്നേറ്റ് നമ്മൾ എല്ലായിടത്തും തുടച്ചിട്ടൊക്കെയാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ്, ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത് കേട്ടോ. മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടാണ് പോയത്. ഇപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ആക്കണമല്ലോ. അങ്ങനെയും മലയ്ക്ക് പോകുന്നുണ്ടോ, നമുക്ക് ഇവിടെ നോൽപ്പാ. പിന്നെ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് ഇവിടെ അമ്പലത്തിൽ വിളക്ക് കറക്കണുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് നമുക്ക് നോൽപ്പുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മീൻ ഇറച്ചി മാംസം അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. എന്നാലും നമ്മളെ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടാണ് കിച്ചണിലേക്ക് കാലത്ത് കയറിയത് കേട്ടോ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത്. അങ്ങനെ ഇനി നമുക്ക് നമ്മളെ സാമ്പാറിൻ്റെ പരിപാടികൾക്ക് നോക്കാം. കുഞ്ഞു രീതിയിൽ കുറച്ച് അവിയൽ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കഷ്ണങ്ങളൊക്കെ കഴുകി നമ്മൾ അടുപ്പത്തേക്ക് ഇടുകയാണ്. കുറച്ചായിട്ടേ വെക്കണുള്ളൂ, നമ്മൾ ബാക്കിയാവാനൊന്നും വെക്കാനില്ല. ഇത്തിരി അവിയലൊന്നും വെക്കാമെന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ്. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണം ഓൾറെഡി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാമ്പാറിന് പൊതുവേ എനിക്ക് ഇഷ്ടം എന്താണെന്നറിയോ, ഈ വെണ്ടക്കായ ഉണ്ടല്ലോ, വെണ്ടക്കായും അതുപോലെ തക്കാളി ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ ഞാൻ നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റും, അതാണ് എനിക്കിഷ്ടം. അങ്ങനെ വെക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേണ്ട.
ഈ ഒരു രീതിക്ക് അവിയലിങ്ങനെ കുടഞ്ഞിടുമ്പോൾ ഭക്ഷണങ്ങൾ ഉടയാതെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യണേ. സാധാരണ രീതിയിലും സാമ്പാർ വെക്കുന്ന ആളുകളുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. എല്ലാം കഷ്ണങ്ങളും വേണ്ട വിധം കൂട്ടി വേവിച്ചിട്ട് കറി വെക്കുന്ന രീതിയുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വഴറ്റിയിടുന്നു മാത്രം. അപ്പോൾ ആ വെണ്ടയ്ക്കൊക്കെ ഒന്നിങ്ങനെ മൂത്ത് കിട്ടുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. ഞാൻ എൻ്റെ അമ്മയുടെ അമ്മ വെക്കണ കണ്ടിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. ഞാൻ പുളി അമ്മയുടെ അമ്മയൊക്കെ പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിക്കുക ചെയ്യണമായിട്ടുള്ള, ഇവിടെ ചേട്ടൻ്റെ മാതിരി ഇതുപോലെ പുളി ഇങ്ങനെ ഇടുന്നതാണ് കണ്ടിരിക്കണേ കേട്ടോ ചേട്ടൻ്റെ അമ്മ. അപ്പോൾ ഞാൻ ആ ഒരു രീതി ട്രൈ ചെയ്തതാണ്. പിന്നെ ഞാൻ നാളികേരം നന്നായിട്ട് മൂത്തതിൻ്റെ ശേഷം വെളുത്തുള്ളി ഇടുന്നുണ്ട്, കുഞ്ഞുള്ളി ഇടുന്നുണ്ട്, വേപ്പില ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ കായും ചേർക്കുന്നുണ്ട്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, ഇതെല്ലാം ഇട്ടിട്ടാണ് ഞാൻ മൂപ്പിക്കുക. ഒരുപാട് പേര് പറയാറുണ്ട് ഇത്തരം രീതികളൊന്നും ചെയ്യാതെ തന്നെ നോർമലായിട്ട് സാമ്പാർ പൗഡർ മാത്രം ഇട്ടിട്ട് വെക്കാറുണ്ടെന്ന്. പക്ഷേ ഞാൻ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യാറ്. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇതാണ് ഇഷ്ടം. എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ അറിയണുണ്ടായിരിക്കാം. ഇവിടുത്തെ സാമ്പാർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം വരെ കേടുവരാതിരിക്കും കേട്ടോ. പക്ഷേ നമ്മൾ 4 ദിവസം വെക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല, 2 ദിവസം ഏറി കഴിഞ്ഞാൽ പോവും. അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണം അവിടെ വേവണുണ്ട്, സാമ്പാർ വേവണുണ്ട്. സാമ്പാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വികാരമാണ് കേട്ടോ, എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഒരു വികാരമാണ്. നിങ്ങൾ പലരും അങ്ങനെ ആയിരിക്കാം അല്ലേ. പൊറോട്ടയുടെ കൂടെയാണെങ്കിലും പുട്ടിൻ്റെ കൂടെയാണെങ്കിലും സാമ്പാറുണ്ടല്ലോ ഉഷാറാണ്, അടിപൊളിയാണ് അല്ലേ, നല്ല മേച്ചല്ലേ. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ, ഞാൻ വെക്കുന്ന സാമ്പാർ ഒരുപാട് ഇഷ്ടമാണ്. ശരിക്കും നമ്മൾ കാലത്ത് കേക്ക് മുറിക്കാൻ വിചാരിച്ചായിരുന്നു ഈ ഒരു ടൈമിൽ, പണിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ. പക്ഷേ സൺഡേന്ന് വർക്കുള്ളതുകൊണ്ടേ പിള്ളേരുടെ അച്ഛന്, അപ്പോൾ ആൾക്ക് വർക്കുള്ളതുകൊണ്ട് സൺഡേ സാധാരണ എല്ലാവർക്കും ലീവാണ്, പക്ഷെ ആ മനുഷ്യന് സൺഡേ ആണ് വർക്ക്. അപ്പോൾ എന്ത് ചെയ്യാനാണ്, ഭയങ്കര മൂഡോഫായി പോയി. സാരില്ല, നമ്മൾ ഉള്ളത് വെച്ചിട്ട് എൻജോയ് ചെയ്യും. വൈകിട്ട് വരും, വൈകിട്ട് വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനാണ് പ്ലാനിങ്. പിന്നെ ഒരുപാട് പേർക്കൊന്നും കാര്യമായിട്ട് പരിപാടികളൊന്നും ഇല്ല, നമ്മൾ ഫാമിലി മാത്രം. ചേട്ടൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലും അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ചെറിയൊരു പരിപാടി പോലെ അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ എന്താണെന്നൊക്കെ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പാർ, അതുപോലെ അവിയൽ, പിന്നെ കേബേജ് ഉപ്പേരി, പിന്നെ പപ്പടം, വെള്ളം, ചോറ്, ഇതൊക്കെ തന്നെ. പിന്നെ എന്താ വെച്ചാൽ അച്ചാർ, അതെ പുളിയിഞ്ചി, അതുപോലെ ഇത് ലൂബിക്ക് അച്ചാറാണ്, കാപ്പിക്ക അച്ചാറും കൂടി ഉണ്ട്. റെഡി എവിടെയെന്ന് അറിയില്ല, ഫ്രിഡ്ജിലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കേടുവരാതിരിക്കാൻ വേണ്ടി എല്ലാം വെച്ച് വെച്ചു. അപ്പോൾ നമ്മൾ കാപ്പിക്ക അച്ചാർ ഉണ്ടാക്കിയായിരുന്നു, അതുപോലെ ഇത് ലൂബിക്ക അച്ചാറുണ്ട്, പിന്നെ പുളിയഞ്ചി അമ്മ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് പിന്നെ അതും ഓക്കെ ആയി. പിന്നെ കാളനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല. എനിക്കൊക്കെ ഓർമ്മ വെച്ച് നാളെ തൊട്ടിട്ട് എൻ്റെ അമ്മ എനിക്കൊരു പരിധി വരെ, എൻ്റെ കല്യാണം കഴിച്ച് കൊടുക്കുന്നവരെ എൻ്റെ അമ്മ എൻ്റെ പിറന്നാളൊക്കെ എല്ലാ വർഷവും നോക്കിയിട്ട് ആഘോഷിക്കും, കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് കേക്ക് മുറിക്കുന്ന പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോവും, വഴിപാടൊക്കെ ചെയ്യും, അന്നത്തെ നാളിന് വേണ്ടിയിട്ട് വഴിപാടൊക്കെ ചെയ്യും. നമ്മൾ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ പോവും, എന്നാലും തിരിച്ചു വരുമ്പോഴത്തേക്കും സാമ്പാർ, ചോറ്, പപ്പടം, ഉപ്പേരി ഇതൊക്കെ ആക്കിയിട്ടുണ്ടാവും. ഒരു പായസം, മധുരം വേണമല്ലോ, അപ്പോൾ ഒരു പായസം കൂടെ വയ്ക്കും. അന്ന് അതിനൊക്കെ ഒരുപാട് സന്തോഷമായിരുന്നു. ഇപ്പോഴൊക്കെ ട്രെൻഡിങ് മാറിപ്പോയി, എന്താ കേക്ക് മുറിക്കുക, അതുപോലെ ഫുഡൊക്കെ ആകെപ്പാടെ മാറിപ്പോയല്ലോ. അപ്പോൾ ഇനി വർത്തമാനം പറഞ്ഞ സബ്ജക്റ്റ് ഇടുന്നുണ്ട്, നമ്മൾ സാമ്പാർ വറവിടുന്നുണ്ട്. പിന്നെ നമ്മുടെ അവിയലിന് വേണ്ടിയിട്ട് നമ്മൾ അറിയാലോ അരപ്പ് എന്തൊക്കെ എടുക്കാമെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കണുണ്ട് കേട്ടോ. പിന്നെ എന്താ, കൊന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളെങ്കിലും കിട്ടുള്ളൂ എന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതെങ്കിലും ചെറുതായിട്ടെങ്കിലും നടക്കാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ ഇതിലൊഴിക്കുന്ന മോരുണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടോപ്പിക്ക് വിടുന്നുണ്ടല്ലേ, അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് അവിയലിന് പൊതുവേ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മോരൊഴിച്ച് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ല, എനിക്കത്ര പെർഫെക്റ്റായിട്ട് കിട്ടാറില്ല. ഇതിപ്പോൾ സത്യം പറഞ്ഞുണ്ടല്ലോ, കഴിച്ചു നോക്കിയപ്പോഴല്ലോ അവിയൽ കേമായിരുന്നു കേട്ടോ. ശരിക്കും എൻ്റെ അമ്മേനെ പിള്ളേരെ നോക്കാൻ ഞാൻ ഏൽപ്പിച്ചതിന് ശേഷം കിച്ചണിൽ ഫുള്ളും ഞാൻ തന്നെ നിന്നേട്ടോ. ഒരു ദിവസമൊക്കെ അല്ലേ അവർക്ക് റെസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം മൊത്തം പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്തോട്ടെ അല്ലെങ്കിൽ തീർന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാനുണ്ടോ പണികളെല്ലാം ചെയ്തത്. അമ്മ ഫുള്ള് റെസ്റ്റ് എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കേബേജ് ഉപ്പേരും കൂടി ഉണ്ടാക്കാനുള്ളൂ. ഫൈനലായിട്ട് പായസം പണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കേബേജ് ഇങ്ങനെ കുത്തി കുത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരപ്പും കടുകൊക്കെ പൊട്ടിച്ചതിൻ്റെ ശേഷം നമ്മൾ അരപ്പൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി വെച്ചതിൻ്റെ ശേഷം ആവി കയറ്റി വേവിക്കുകയാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ പരിപാടിയാണല്ലോ നമ്മുടെ കേബേജ് ഉപ്പേരി. അപ്പോൾ അതും ഫൈനലായിട്ട് തീർന്നു. അപ്പോൾ നമ്മളെ പരിപാടികളെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മളെ കിച്ചൺ പരിപാടികൾ തീർന്നിരിക്കുകയാണ് കണ്ടോ. സൂത്രത്തിൽ രണ്ടും കൂടെ അമ്മമ്മയുടെ ഫോണ് കിട്ടിയപ്പോൾ
എടുത്ത് കാണുകയാണ്. ഭയങ്കര വഴക്കാന്ന് ഈ ഫോണ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും കാർട്ടൂണൊക്കെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതേ അമ്മ പിള്ളേരെ നോക്കാൻ വന്ന അമ്മമ്മ റെസ്റ്റ് എടുത്ത് ഉറങ്ങിപ്പോയി. ഭയങ്കര ക്ഷീണമുണ്ടാവും, വീട്ടിൽ നോലുമ്പും കാര്യങ്ങളൊക്കെ. അപ്പം അല്ലെങ്കിലും നേരത്തെ എഴുന്നേൽക്കണം. ഇപ്പം പിന്നെ പറയാൻ വേണ്ടല്ലോ, 4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കണ്ടേ. മൊത്തത്തിലൊരു ക്ലീനിങ് പരിപാടികളുണ്ട്, പിന്നെ പായസം വെക്കണം. മെയിനായിട്ടുള്ള പരിപാടി അതാണ്. അപ്പോൾ പായസം ഞാൻ അടുപ്പത്ത് വെക്കാമെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പം ഇനി അപ്പോൾ പായസത്തിൻ്റെ പരിപാടി ഞാൻ എൻ്റെ ഉഷമോൾക്ക് വിട്ടു കൊടുത്തേക്കെയാണ്. ഞങ്ങൾ കളിയാക്കിയിട്ട് ഉഷമോളെ എന്ന് വിളിക്കൂട്ടെ. എൻ്റെ അമ്മേനെ എൻ്റെ അനിയൻ ചെറുപ്പത്തിൽ ഉഷകുമാരി എന്നാണ് വിളിച്ചായിരുന്നത്. സംഭവം അങ്ങനെ ഒരു പേരില്ല, അമ്മയ്ക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാ. കുമാരി എന്ന് ചേർക്കുമ്പോൾ അപ്പോൾ പറയും എനിക്ക് കുമാരി എന്ന് പേരില്ല, എൻ്റെ പേര് ഉഷ കെവി എന്നേ ഉള്ളൂ പറയും. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ധ്യാനിന് ചോറ് കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് അനിയൻ ഉണ്ണാൻ വന്നു. അവൻ സ്വാമിയായിട്ടിരിക്കണം, കാരണം പിന്നെ എല്ലാം ഇടിപിടീന്നായിപ്പോയി. ഇത് ഗ്രാൻഡ് മദറാണ്, എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ, ഞാൻ എപ്പോഴും പറയാറില്ലേ. അപ്പോൾ എൻ്റെ വിദഗ്ധരായ അമ്മമ്മയാണ്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ധ്യാനിനെ ഒരു വിധം ഉറക്കി. നല്ല വഴക്കായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമായി, ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിയതിൻ്റെ ശേഷം വൈകുന്നേരത്തേക്ക് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനിയന് രാത്രിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അമ്മ പോയി കേട്ടോ. കുറച്ച് വിഷമമുണ്ട്. പിന്നെ ഈ കേക്ക് ഒക്കെ നോണിൽ പെട്ടാലോ എന്നും കരുതി കഴിക്കാൻ നിൽക്കാതെ അമ്മ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കുഞ്ഞു അലങ്കാര പരിപാടികളിലായിട്ട് മുഴുകിയിരിക്കുകയാണ്. ഇത് ചേട്ട ഏറ്റവും ചെറിയ അനിയനാണ് കേട്ടോ. അപ്പം ചേട്ട ഫാമിലിയൊക്കെ വൈകുന്നേരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ 2 അനിയന്മാരാണുള്ളത്, അവർ വൈഫും കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ അമ്മ, അത്രേ ഉള്ളൂ. കുഞ്ഞു ഫാമിലി, ഹാപ്പി ഫാമിലി. അപ്പോൾ വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. ധ്യാനിന് കേക്ക് കണ്ടിട്ട് ക്ഷമയില്ല അത് മുറിക്കാണ്ട്, അവിടെ ഇവിടെയൊക്കെ തോണ്ടി ഇങ്ങനെ വായിൽ വെക്കുമായിരുന്നു. അങ്ങനെ ഒരുവിധം പിടിച്ചു വെച്ച് അവസാനം ഞങ്ങളത് കട്ട് ചെയ്തു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ പ്രിൻസ്, ഹാപ്പി ബർത്ത്ഡേ, ലവ് യു സോ മച്ച്. അങ്ങനെ ഞങ്ങളുടെ പിറന്നാൾ സെലിബ്രേഷനാണ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഒരു ദിവസം ഇതാണ് പറഞ്ഞത്. ഇതാന്ന് പറയുമ്പോഴത്തേക്കും ഒരു ദിവസം മണിക്കൂറും സമയവും എല്ലാം പോവും. ഇവർ രണ്ടുപേരും വഴക്ക് കൂടും ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ, പക്ഷെ ഭയങ്കര സ്നേഹവും ഭയങ്കര കൂട്ടുമാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. ഇവരുടെ അടുത്ത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനും യാത്ര ചെയ്യാനൊക്കെ വാശി കുറുമ്പൊന്നുമില്ല. ഇത് അച്ചമ്മയാണ് കേട്ടോ, ഇവരുടെ അച്ചമ്മയാണ്. അപ്പോൾ അച്ചമ്മ ധ്യാനുവിനൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കാറാണ് കേട്ടോ, ടോയ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ കളിച്ചു. എനിക്ക് എന്താ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് നാളെ കാത്ത് ഇരുന്നിട്ടാണ് പ്രാർത്ഥന ഉണ്ടായത് കേട്ടോ. പ്രാർത്ഥന ഉണ്ടായിട്ട് പ്രാർത്ഥനയ്ക്ക് 5 വയസ്സായപ്പോഴത്തേക്കാണ് ധ്യാനം ഉണ്ടായത് കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ടുപേരും എന്താ പറയുക, എല്ലാ അമ്മമാർക്കും എല്ലാ മക്കളും ഭയങ്കര പ്രിയമായിരിക്കുമല്ലോ അല്ലേ, ഭയങ്കര ജീവനല്ലേ. അതുപോലെ തന്നെയാണ് എനിക്കും. അത് ഞാനിതിനിപ്പോൾ ഇങ്ങനെ എടുത്തു പറയണേ അല്ലേ. എന്നാലും ഒരു സന്തോഷം പറയണ്ടേ, പിന്നെ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര കംഫേർട്ടാന്നേ. ഇവരുടെ കൊണ്ട് പുറത്തു പോവാണേലും ഒക്കെ യാത്ര ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. ഇപ്പോൾ ബൈക്കാണേലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുപോകും. എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണല്ലോ നടക്കണേ അല്ലേ. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു എന്താ, ജീവിതം അത്രയല്ലേ ഉള്ളൂ. കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ചല്ലേ ഉള്ളൂ. അത് നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും എല്ലാം കണ്ടെത്തി ജീവിതം അങ്ങനെയാണല്ലോ അല്ലേ. ഞാനിത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതേ അച്ഛമ്മ ടോയ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചെറിയ ആളുടെ വൈഫാണ് കേട്ടോ. അപ്പോൾ അതേ ചെറിയ ആളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അച്ഛമ്മയുടെ ടോയ്, അച്ഛമ്മ പിള്ളേർ വിളിക്കുന്ന കേട്ടിട്ട് അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ കാറ് കൊടുത്തിട്ട് കാറൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കുറേ നേരം കുശലാക്കാൻ പറഞ്ഞ് അങ്ങനെ ഉമ്മറത്തൊക്കെ ഇരുത്ത് അങ്ങനെയാണ് പിരിഞ്ഞു പോയത്. പിന്നെന്താ, കുട്ടികൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് സന്തോഷം ഉണ്ടാവുക. അപ്പോൾ ആ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് കിട്ടാത്ത എല്ലാം അവർക്ക് സാധിച്ചു കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സാധിക്കാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ, അവർക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. അത്രയൊക്കെയല്ലേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. നമ്മളെ കൊണ്ട് കഴിയുന്നതും അവർക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ ടോയ്. അപ്പോൾ ഇതാണ് ദക്ഷിട്ടൻ. ഇവൻ്റെ ഒരേപോലെ തന്നെ ജനിച്ചിരിക്കണം. 3.5 മാസത്തെ ഡിഫറൻസേ ഉള്ളൂ. ചേട്ടൻ അനിയൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇത്ര നേരം കളിച്ച് ക്ഷീണിച്ച് സത്യം പറഞ്ഞാൽ ധ്യാനം വേഗം ഉറങ്ങി കേട്ടോ. ഒരു 9:00 ആകുമ്പോഴത്തേക്ക് ഉറങ്ങി ഓടിക്കേ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടുത്ത ജന്മദിനം ഇതുപോലെ എല്ലാവരും ആയുസ്സും ആരോഗ്യമൊക്കെ കൂടി ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സിൽ. ആർക്കും ആയുസ്സിനും ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാടാ, ബൈ ബൈ.